ഡ്യൂട്ടിയിലുണ്ടായിരുന്നപ്പോ ചെറിയൊരു തലയിറക്കം ഉണ്ടായി. കൂടെ ഉണ്ടായിരുന്ന വനിതാ കോൺസ്റ്റബിൾമാര് സംശയത്തോടെ ഒന്ന് ഡോക്ടറെ കാണാൻ പറഞ്ഞു. എന്നിട്ട് കണ്ടു അവരുടെ സംശയം ശരിയായിരുന്നു. നരേട്ടൻ ഒരച്ഛനാവാൻ പോവുക. മോളോരോന്ന് പറഞ്ഞപ്പോ ഇത്രയും സന്തോഷമുള്ള കാര്യമാവുമെന്ന് സത്യത്തിൽ ഞാൻ സ്വപ്നത്തെ പോലും ചിന്തിച്ചില്ല. അല്ല, ഇനിയിപ്പോ ഒരു ജോലി കയറി വെക്കണമല്ലോ. എന്തിന്? അതൊക്കെ അവസാന സ്റ്റേജിലൊക്കെ മതി. ഇതെപ്പോഴാ അറിഞ്ഞത്? ഉച്ചക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോഴാ ഒരു തളർച്ച തോന്നിയത്. അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു. എന്നിട്ട് വൈകുന്നേരം വരെ എന്നോട് പറയാനൊന്നും എന്താ? അങ്ങനെ പറഞ്ഞ അതിന്റെ ഒരു ത്രില്ല് പോകത്തില്ലേ? അതുകൊണ്ട് പറയാതിരുന്നതാ. എന്ന് മാത്രമല്ല, നേരിൽ കാണുമ്പോ പറയുന്നതും ഫോണിലൂടെ പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഇനി കുറച്ചുകൂടെ സീരിയസ് ആവണം. ഒരാളൂടെ വരാൻ പോവുക. അങ്ങനെ മോളെ പുറത്താക്കാൻ ഞങ്ങൾക്ക് പറ്റൂടാ? മോളാ ഞങ്ങളുടെ മൂത്ത മോള്. ഇപ്പൊ അമ്മയുടെ വയറ്റിലുള്ളത് കുഞ്ഞുവാവ. മോള് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് ആരും. കുഞ്ഞുവാവ എപ്പോഴാ വരുന്നേ? അതിനി ഒരുപാട് സമയം കഴിയണം. ആ സമയത്തൊക്കെ മോളും അമ്മയെ നോക്കണം കേട്ടോ. ഞാൻ ഈ ഓറഞ്ചൊക്കെ എടുത്ത് പ്ലേറ്റിലാക്കി കൊണ്ടുവരാം. ശരി ശരി. ഇങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഒരിക്കലും അർഹിക്കാത്ത ജീവിതം എനിക്ക് കിട്ടിയത്. അല്ല, ഇത് ഇപ്പൊ ഞാൻ എന്താ നിനക്ക് തരേണ്ടത്? ഒന്നും വേണ്ട. ഞാനേ ഒരു മസാല ദോശ വാങ്ങിച്ചോണ്ടേ. ഒന്നും വേണ്ട, ഇഷ്ടം പോലെ സ്നേഹം തന്നാ മതി എനിക്കും നമ്മുടെ മക്കൾക്കും. ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് രണ്ടാളോട്. എന്താ? തീർത്ഥാടനത്തിന് പോയ നിങ്ങളുടെ തള്ളച്ചാത്തോ? അതിലും സന്തോഷമുള്ള വാർത്തയാടി, നീയും ഞാനും വീണ്ടും അമ്മൂമ്മയും അപ്പൂപ്പനും ആകാൻ പോകുന്നു. പിന്നെ ആരാ? നിന്റെ മോനെ ഒരച്ഛനാകാൻ പോകുക. അച്ഛൻ അവനാണെങ്കിലും അമ്മ ആ കാളിയല്ലേ. എന്നാലും ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോ അമ്മായിയമ്മയും നാത്തൂനും പോയി കാണണ്ടേ നമ്മുടെ മോചിതയെ. അയ്യോ, അവള് പ്രസവിച്ചാ പോലും ആ കുഞ്ഞിനെ ഞാൻ കാണാൻ പോകത്തില്ല. ഇങ്ങോട്ടെങ്ങാനും കേറി വന്നാലേ വല്ലോ കലക്കി കൊടുത്ത് ഗർഭം അലസിപ്പിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങോട്ട് കെട്ടിയെടുക്കരുത് മരുമകളെ, കേട്ടല്ലോ. അല്ല, ഇനിയിപ്പോ അത് ആ ഗുണ്ടയുടെ കുഞ്ഞു തന്നെ ആയിരിക്കോ? ഏ, അല്ല, അവള് യൂണിഫോം ഇട്ടോണ്ട് കണ്ടിടന്ന് ഇറങ്ങി നടക്കുമായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ആർക്കറിയാം, ഏതായാലും അവന്റെ കുഞ്ഞാവാൻ ഒരു സാധ്യതയില്ല. പല ഡിവൈഎസ്പിയുടെ ആയിരിക്കും. നിന്റെ ഒന്നും പോലെയല്ല മോചിത മോള്. തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നോളൂല്ല, നല്ല അന്തസ്സും ആഭിജാത്യമുള്ളവളാ. നിന്റെ അച്ഛന്റെ ദൃഷ്ടിയില് നമ്മക്കല്ലേ ഇതൊന്നും ഇല്ലാതെ ഉള്ളൂ. നോക്കിക്കോ മനുഷ്യ, അവളെ നേരെ ചൊവ്വ ഒന്നും പ്രസവിക്കാൻ പോകുന്നില്ല. ഒരുപാട് വേദന തിന്നേ അവള് കുഞ്ഞിനെ പെറ്റെടുത്തുള്ളൂ. പെറ്റെടുന്ന കൊച്ചു ചെലപ്പം മരിക്കുകയും ചെയ്യും. എന്താണോ നിങ്ങളെ കാണിച്ചത്? എന്റെ കുഞ്ഞിനെ നിങ്ങൾ തല്ലിയോ? ലക്ഷക്കണക്കിന് ആൾക്കാർ ആരാധിക്കുന്ന മുഖമായത് അതറിയോ നിങ്ങക്ക്? ആരാധകർ ഇവൾക്ക് ഒരുപാടുണ്ടാവും. എന്നാ, ഞാൻ ഇവളുടെ ആരാധകനല്ല, അച്ഛനാ. അതുകൊണ്ട് വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാൽ ചിലപ്പോ തല്ലും.
നിങ്ങൾ നോക്കിക്കോ, ഞാൻ പറഞ്ഞത് തന്നെ സംഭവിക്കും. ആ ഗർഭം ചിലപ്പോ അലസിപ്പോവും. നീ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി, എന്നിട്ട് അതിനെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഓ, അവിടെ നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്നാ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തിട്ട് ബന്ധം പിരിയടി. അതിന് ഞാൻ തയ്യാറാ. എന്നാ തട്ടുകടക്കാരൻ മന്ദബുദ്ധി ബന്ധം ഒഴിയണ്ടേ? അവൻ എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുമല്ലേ? അമ്മ, ഓ നോക്കി, അമ്മ കടിവാളിച്ചോ? ഇല്ല, പക്ഷേ ചുമന്നു. അയ്യോ, ചുമന്നു. ആ, ചെമ്പരത്ത് പോലെ ചുമന്നു. ഇനി മേക്കപ്പ് ഇടുമ്പോ റൂഷ് ഇടണ്ട, ദുഷ്ടൻ. എങ്ങനെയെങ്കിലും ഇവളുടെ ഗ്ലാമർ കളയാനായിട്ട് നടക്കുക. പുറമേ മാത്രം പോരടി ഗ്ലാമർ, അതെ സ്വഭാവത്തിലും വേണം. ആ, അങ്ങനെ ഗ്ലാമർ ഉള്ള ഒരുപാട് പേരുണ്ടല്ലോ ചുറ്റിനും. അവരോടൊപ്പം പോയങ്ങ് ജീവിച്ചാ മതി. അതെ, അവളുടെ അധ്വാനം കൊണ്ട് ഇപ്പൊ നല്ല നിലയിലെത്തി. അപ്പൊ സുഖിക്കാതെ നടക്കുക. അച്ഛനും മോനും നന്നാവത്തില്ല, ഒരു കാലത്തും നന്നാവത്തില്ല, ഈ ജന്മം നന്നാവത്തില്ല. ഇങ്ങനെയുണ്ടോ ഒരു അച്ഛനും മോനും? രാഖി മോള് മരിച്ച ശേഷം അനിയത്തിയായിട്ട് കരുതിയിരുന്നത് മോചിതയാ. ആ അനിയത്തിക്ക് ഒരു വിശേഷമുണ്ട്, മോചിത അമ്മയാവും പോകുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒന്നിച്ചത്. ഒരു കുഞ്ഞുകൂടി ജനിക്കുന്നതോടെ അവരുടെ കാത്തിരിപ്പിനൊരർത്ഥം ഉണ്ടാവും. അവരെ ഇവിടേക്ക് വിളിക്കണം, കുറച്ചുനാൾ മോചിതയെ ഇവിടെ നിർത്താം. പ്രസവം വരെ നിർത്താണെങ്കിൽ നിർത്തിക്കോ. മോചിതയെ പരിചരിക്കാൻ അധികം ആളൊന്നുമില്ലല്ലോ. അമ്മായമ്മ ഒരാളുണ്ടെങ്കിലും അവർ ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മളെ പോലെ സന്തോഷിക്കത്തൊന്നുമില്ല. മരുമോള് പ്രസവത്തോടെ മരിക്കണമെന്ന് ആഗ്രഹിക്കത്തുള്ളൂ. അങ്ങനെ മരിച്ചില്ലെങ്കിൽ അതിന് വേണ്ട ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ആഹാരം പോലും വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നരനു ഒരു അച്ഛനാവാൻ പോകുന്നു അല്ലേ? അങ്ങനെ പലരും അച്ഛനാവാൻ പോകുന്നു. എനിക്ക് മാത്രം അങ്ങനെ ഒരു ഭാഗ്യം താൻ നിശ്ചയിച്ചിരിക്കുക. പരാതിയൊന്നുമില്ല, എല്ലാം ഒരു മനസ്സ്. ആ മനസ്സ് പാകപ്പെടുന്ന വരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാ. ഇടയ്ക്കമ്മച്ചി ചോദിച്ചു, ഇത്രയും നാൾ ഒന്നിച്ചു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് മാത്രം എന്താ കർത്താവ് ഒരു കുഞ്ഞിനെ തരാത്തെന്ന്? അമ്മച്ചിക്ക് അറിയില്ലല്ലോ ഇന്നും നമ്മള് ബെഡ്റൂമിനകത്ത് രണ്ടായി കഴിയുകയാണെന്ന്. ഞാൻ സാഹചര്യങ്ങളുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വന്നതാ. എന്നാ ഇപ്പൊ എനിക്ക് പഴയ പോലെ ജീവിതത്തോട് വിരക്തിയായി. ആയിക്കോട്ടെ, ലച്ചുമോളിപ്പോഴെന്നെ അച്ഛാന്ന് വിളിക്കുന്നുണ്ട്, അതിൽ ഞാൻ തൃപ്തനാ. മര്യാദക്ക് ദൂ അവിടെ പോയിരിക്കേ, അത്യാവശ്യം പാചകമൊക്കെ എനിക്കറിയാം. ഇനി എന്റെ മോളൊരു അമ്മയാവുന്നത് വരെ അടുക്കള ഭരണം എനിക്കാ. അമ്മയാവാൻ പോകുന്ന സ്ത്രീകളെ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യണം. ഓ, അത് കുറച്ചുനാൾ കഴിഞ്ഞ് മതിയെന്ന് ഡോക്ടർ പറഞ്ഞതേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുവരെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കും, മോളത് കഴിക്കും. അതെ, നേരത്തെ ഇവിടെ ഒരു പാചകക്കാരൻ ഉണ്ടായിരുന്നല്ലോ, നിന്റെ അമ്മായിയച്ചൻ. ഞാൻ ഇല്ലാത്തപ്പോ ജഗു ഇങ്ങ് വരും. അമ്മായി അമ്മയും നാത്തൂനും ഒക്കെ മാറിയിരുന്നാലും അവരുടെ കുറവ് നികർത്താൻ ആളുണ്ടാവും അർത്ഥം. ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായിക്കാന്നേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല നരേട്ടാ,
ചിനുമോൾക്ക് കുഞ്ഞുവാവ വരുന്നത് സന്തോഷം തന്നെയാണോ? ചില കുട്ടികൾക്ക് ഇളയൊരു കുഞ്ഞുകൂടി വരുന്നത് ഇഷ്ടമല്ല, സ്നേഹം കുറഞ്ഞു പോകുന്ന പേടി. അങ്ങനെ ഒരു പേടി ചിന്നുമോൾക്കുള്ളതായിട്ട് നിനക്ക് തോന്നിയോ? മോൾക്ക് ഇതറിഞ്ഞപ്പോ മുതൽ സന്തോഷവാ. പിന്നെ അങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താ? എടോ, നമുക്കൊരു കുഞ്ഞു ജനിച്ചെന്ന് കരുതി മോളോടുള്ള സ്നേഹം കുറയോ? മോൾ എന്ന് നമ്മുടെ മൂത്ത മോള് തന്നെയാ. അല്ല, ഇനി സ്വന്തം കുഞ്ഞു വരുമ്പോ നിനക്കെന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ഉണ്ടാവുന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഉണ്ടാവരുത്. നമ്മുടെ സ്വന്തം മോളല്ല ചിന്നുമോള് എന്നൊരു തോന്നലേ മോക്കൊരിക്കലും ഉണ്ടാവരുത്. എന്നെ അറിയില്ല നരേട്ട, നിങ്ങൾക്ക് ശത്രുവായിരുന്നപ്പോ പോലും നരേട്ടിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി വലിയൊരു ദാനം ചെയ്തവളാ ഞാൻ. അങ്ങനെയുള്ള എനിക്ക് നമുക്കൊരു കുഞ്ഞു ജനിച്ചെന്ന് കരുതി ചിന്നുമോളെ മാറ്റി നിർത്താൻ പറ്റോ? നരേട്ടൻ മോളെ തള്ളിപ്പറഞ്ഞാലും ഞാൻ പറയില്ല, അല്ലെങ്കിൽ തന്നെ ആ മിടുക്കിയെ കണ്ടില്ല എന്ന് വെക്കാൻ ആർക്കാ പറ്റുന്നേ? ഒരു ശല്യവും ഇല്ല, സഹായമല്ലാതെ. അല്ല, എന്തായി ഉണ്ടാക്കുന്നേ? ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ട്, മുന്നിൽ കൊണ്ടുവെക്കുമ്പോ ആവശ്യത്തിന് അങ്ങോട്ട് എടുത്ത് കഴിച്ചാ മതി. ഇപ്പോ എന്റെ മോള് പോയി കിടന്നോ ചെല്ലേ. എന്തൊക്കെ പറഞ്ഞാലും അവൻ കൂടെ ഉണ്ടായിരുന്നപ്പോ ഓണമായിരുന്നു. വെള്ളപ്പൊക്കം വന്നുകൊണ്ട് ഒരു ട്രൂപ്പിനും നാടകവും ഇല്ല, പിന്നെ അവിടെ പോയി മുട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. ഈ പൈപ്പ് വെള്ളം കുടിച്ച് എത്ര നാൾ ജീവിക്കും? വെള്ളം വരുമ്പോൾ വെള്ളം, ചൂട് വരുമ്പോൾ ഒടുക്കത്തെ ചൂട്. ഓ, ഇപ്പം നടക്കാനും വയ്യേ എൻ്റെ അമ്മോ. ഒരുത്തനെയും കാണുന്നുമില്ല, നടന്ന് നടന്ന് ഊപ്പാടിളകി. ഒരുത്തൻ വരുന്നുണ്ട്. ഹലോ, ലിഫ്റ്റ് ലിഫ്റ്റ്. ഒരാള്. അത് അടുത്ത കപലവരൊന്ന് വിട്ടുവരാ മോനെ, കാല് വയ്യാതാ. പോട്ടെ പോട്ടെ. ഇവിടെ ഒതുക്കിക്കോ, ഇവിടെ ഒതുക്കിക്കോ. എനിക്കൊരു കൂട്ടുകാരനെ കാണാനുണ്ട്, അതാണ്. വലിയ ഉപകാരം. അതിന്റെ ഒന്നും ആവശ്യമില്ല, മരിച്ച ശേഷം ഇങ്ങനെ ട്രിപ്പടിയ ജോലി. എന്താണോ? ഒന്നുമില്ല, ഒരു സവാരി വന്നതാ പ്രേതത്തിന്റെ ഒപ്പം. പ്രേതോ? അല്ല ചേട്ടാ, ഈ പ്രേതങ്ങൾ ബൈക്ക് ഓടിക്കോ? ചത്തിട്ട് പറയാം. ഹലോ, ഒരു പ്രാന്തം വന്ന്. ഇത് വലിയ പുലിവാലായല്ല, തലയിലത്ത് പിരി കളയില്ല. അല്ല മോളെ, രോഹിണിയും ലീനയും നമ്മുടെ സ്കൂളിൽ നിയമിക്കാൻ തീരുമാനിച്ചു. രോഹിണിയെ പ്രിൻസിപ്പൾ ആക്കിയാലോ എന്ന് ആലോചിക്കുവാ. ഇപ്പോഴത്തെ പ്രിൻസിപ്പൾ തൃശ്ശൂരുകാരനാ, അദ്ദേഹത്തെ അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പൾ ആക്കാം. രോഹിണി ഇവിടുത്തെ സ്കൂളിൽ ചാർജ് എടുക്കട്ടെ. എനിക്ക് 100 വട്ടം സമ്മത. ഇനിയിപ്പോ അവരെയൊക്കെ അടുത്ത് നിർത്തണം. എനിക്ക് മോളെ പോലെ തന്നെയാ അവരും. 3 ചേച്ചിമാരെ കിട്ടിയെന്ന് കരുതിയാ മതി. അങ്ങനെ കരുതിയിട്ടുള്ളൂ. സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതോടെ രോഹിണിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്നാ വിശ്വാസം. ഇപ്പൊ തന്നെ ചെറിയ മാറ്റമുണ്ട്. നല്ലവരെ നമ്മൾ തലോടണം, അത്തരക്കാര് അരികിൽ വരുന്നത് ഗുണം തന്നെയാ. ഇവനെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? എന്താടോ? അല്ല, ഈ പ്രേതങ്ങൾ പട്ടാപ്പകലിറങ്ങി നടക്കോ? ഇവർക്ക് പകലുറക്കൂല്ലേ? നിനക്ക് എന്താ വേണ്ടത്? കണ്ട്, ഞാൻ കണ്ട്, പ്രേതത്തെ നേരിട്ട് ഞാൻ കണ്ട്. നേരിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ ഈ പ്രേതത്തിന് ബുള്ളറ്റ് അവിടെ കിട്ടി ഞാൻ ആലോചിക്കുന്നത്. പ്രേതമാണെങ്കിലും സ്വന്തം സ്വഭാവം കൂടെ കാണൂല, എവിടെന്നെങ്കിലും അടിച്ചു മാറ്റിയായിരിക്കും. നിനക്ക് എന്താ വേണ്ടത്? ഓ, ആ വിദുരസുര എന്നെ നിരന്തരം ശല്യം ചെയ്തോണ്ടിരിക്കുക. വിദുരസുരയുടെ പ്രേതം. ഇപ്പൊ എനിക്ക് വീടും കൂടി ഒന്നുമില്ലല്ലോ, പാർക്കി കിടന്നുറങ്ങി ഇപ്പൊ തട്ടി വിളിച്ച്.
ദേ ഇപ്പൊ കൈ കാണിച്ചപ്പോ ബുള്ളറ്റ് കൊണ്ട് നിർത്തിയിട്ട് എന്നെ കവലയിൽ ഇറക്കി വിട്ടു. എന്താണ് എന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണില്ല. ഇറങ്ങിപ്പോടാ. അല്ല ഞാൻ പോടാ. വരട്ടെ ഒരു മിനിറ്റ്, നിങ്ങളും കാണും, നോക്കിക്കോ, എല്ലാരും കാണും. അവൻ പകലൊന്നും രാത്രിയൊന്നില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. സത്യമായിട്ടും ഞാൻ അവനെ കണ്ട്. ഇവിടെ നിപ്പ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കും നീ. തല്ലി കൊല്ലും നിന്നെ ഞാൻ. പോടാ. ഞാൻ കള്ളല്ലേ പറയുന്നേ, അവനെ ഞാൻ കണ്ടു. ഇനി അവൻ ചത്തെന്ന് പറയുന്നത് ശരിയാണാവോ? ഇനി നിങ്ങളൊക്കെയാണ് കള്ളം പറയണത്? ഓ, എനിക്കൊന്നും അറിയില്ലേ. എങ്ങോട്ട് തിരിഞ്ഞാലും അവൻ എന്റെ പിന്നാലെ ഉണ്ട്. രാത്രി വന്ന് തട്ടി വിളിക്കും, എനിക്ക് ഉറക്കമില്ല. ഇനി പകലൊന്നും ഉറങ്ങി എഴുതേറ്റ് കഴിഞ്ഞാലോ അപ്പോഴും കാര്യങ്ങൾ ഇങ്ങനൊക്കെ തന്നെയാണ്. എന്ത് വേണോ ഞാൻ ആലോചിക്കണത്? നീ പോയി ചാവടാ. ആ, ഇതിനെപ്പറ്റി ഞാനും ആലോചിക്കണത്. അതെന്നാ പിന്നെ അങ്ങനെ ചെയ്യാലേ. എന്താ മോളുടെ അഭിപ്രായം? പോയി ചാവ. ആ ഓക്കെ, പക്ക. അതെ, എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. എന്താടാ പോടി പ്രാന്തി കാന്താരി? എക്ക പ്രേതങ്ങളാ, സകലതും പ്രേതങ്ങളാ. അവന്റെ തലയ്ക്ക് വെളിവില്ലാതായെന്നാ തോന്നേ. വീണ്ടും ഉമ്മ ഒന്നും പറയാൻ പോണ്ട. ജുമുണ്ടാടിയേടാ, അങ്ങനെ വിട്ടാ കൊള്ളൂലല്ലോ. അകത്തിരിക്കാൻ വയ്യ ഈ കുന്തത്തിന്റെ ശബ്ദം കാരണം. എടുത്ത് മാറ്റാ പറയടാ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഉമ്മ, അടുത്ത വീട്ടിൽ ഷൂട്ടിംഗ് നടക്കുവാ, സീരിയൽ താരങ്ങളൊക്കെ ഉണ്ട്. സീരിയലെന്ന് കേട്ടാലേ നമുക്കിപ്പൊ കലിയാ. ആ നയന പൂതിനയുടെ മോന്റെയാ ഓർമ്മ വരുന്നത്. നീ ഇതെടുത്ത് മാറ്റാൻ പറ, അല്ലെങ്കിൽ നമ്മളിത് കത്തിക്കും. ആ വണ്ടിയിൽ ആരും കാണുന്നില്ലല്ലോ. എന്തോ ഉമ്മ, നോക്കടാ. പിന്നെ പുന്നമട കായലിൽ വന്നതിന് ശേഷമാണ് ഞങ്ങള്. ഇത് അവനല്ലേ ആയിഷയുടെ പുറകെ നടന്ന പുത്തൂർ ദിനകരൻ, മറ്റേ കാലന്റെ കള്ള ബാപ്പ ബീരാൻ. അല്ലല്ല, പരിചയപ്പെടുത്തി ഞാനാണ്, അത് ശരിയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഗാന്ധിജി പറയേണ്ട ആവശ്യമുണ്ടോ? കണ്ടു, ഞാൻ കണ്ടു. എന്നിട്ട് എന്താടാ കാണാത്ത പോലെ പോന്നേ? സത്യമായിട്ടും ഞാൻ കണ്ടു ചത്തവന്റെ പ്രേതത്തെ. പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കൂല. അന്നെ ഒന്ന് കൈ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു ഞമ്മള്. റോഡിൽ ഇങ്ങനെ നിന്നോ, വണ്ടി അടിച്ച് ചാകുമ്പഴേ പട്ടി അത്ത ആണെന്ന് പറഞ്ഞ് കോർപ്പറേഷൻകാരെ എടുത്തോണ്ട് പൊക്കോളും. ഇങ്ങോട്ട് വാടാ. എന്നെ ഉപേക്ഷിച്ചു പോവല്ലേ? ഇല്ലടാ, ഉപേക്ഷിക്കുന്നില്ല. നീ അങ്ങ് മലപ്പുറത്തോട്ട് വാ, നിനക്കെ ആയിഷയെ കെട്ടിച്ചു തരാം. കേട്ടാ, വാടാ ഇങ്ങോട്ട്. അയ്യോ, അതെ ഞാൻ ഏതായാലും ചാകും. എന്നാ നിന്നെ നിന്റെ കുടുംബത്തെയും ആ ചത്തവന്റെ പ്രേതം വന്ന് കൊന്നോളൂ. അവനെങ്ങാനും ഗസ്റ്റ് ഹൗസിന്റെ മുന്നിൽ കിടന്ന് ചത്ത് കഴിഞ്ഞാ കൊഴപ്പാവൂലും. ഒരു കൊഴപ്പവും ഇല്ലടാ, രണ്ടു മണിക്കൂർ കഴിഞ്ഞ് നേരെയാവും. അതുവരെ വെയിലും കൊണ്ട് ആ കുന്തത്തിന്റെ ശബ്ദവും കേട്ട് അവിടെ ഒന്ന് പൊടി പിടിക്കത്തടാ. അപ്പൊ വണ്ടി മാറ്റണ്ടേ? തൽക്കാലം വേണ്ട, അവിടെ നിന്ന് ഉണങ്ങി അവന്റെ ചെവി പൊട്ടട്ടെ. നീ വാ. എന്തൊരു ഒച്ചയാണ് വണ്ടിയുടെ. അയ്യോ, എന്റെ ചെവി പൊട്ടി. ആ തള്ളയുടെ ഒടുക്കത്ത കുത്ത്. ഇതാ കുടിച്ചാട്ടെ. താങ്ക് യു. ദിവ്യാനി മാഡം റെഡിയായില്ലേ? അയ്യോ, അതിന് കൊറേ നേരം എടുക്കും. ഒരുക്കത്തിന്റെ പച്ചയേ ഉള്ളൂ. മുഖത്ത് പൗഡർ ഇടാതെ നിന്ന കണക്കാ. ഓ, അതിനേക്കാ മോശമാ ഉള്ളില്. അത് പിന്നെ എന്താടി? ഓ, ഒന്നുമില്ല. ആ കസേര ഇങ്ങോട്ട് നീക്കിട്ടെ. സെർവന്റ് എന്നാലും വീട്ടുകാരിക്കാണെന്നാ വിചാരം. പത്രക്കാരും ടിവിക്കാരൊക്കെ ഒരുപാട് വരുന്നുണ്ടേ, സമയമില്ല ഒന്നിനും. ഞായറാഴ്ച പത്രത്തിൽ ഇന്റർവ്യൂ വരും, രണ്ട് ഫുൾ പേജാ. ഓ, അപ്പോ നിങ്ങൾക്ക് സർക്കുലേഷൻ കൂടുമല്ലോ. നേരത്തെ പരസ്യം ചെയ്യണമെങ്കിൽ പിന്നെ പറയും വേണ്ട. മമ്മൂട്ടിയും മോഹൻലാലിനെ പോലും അറിയാത്ത ചിലരുണ്ടേ, സിനിമ കാണാത്ത ചിലര്. എന്നാ അവര് പോലും ഈ എന്നെ അറിയും. അവരുടെയൊക്കെ വീട്ടിലെ ഒരു അംഗം തന്നെയാണ് ഞാൻ. അതറിയാം. ഇന്റർവ്യൂ ഒക്കെ അവിടെ നിക്കട്ടെ,
രണ്ട് ഫുൾ പേജിലാണ് എന്നെ പറ്റി നിങ്ങൾ പറയാൻ പോകുന്നത്. അതിന് എനിക്കെന്ത് കിട്ടും? അത് മാഡത്തിന് വലിയൊരു പബ്ലിസിറ്റി അല്ലേ. അപ്പൊ നിങ്ങൾക്കോ? പത്രത്തിന് സർക്കുലേഷൻ കൂടുമ്പോ കാശ് കിട്ടില്ലേ? സൂപ്പർ സ്റ്റാർസ് പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അവരെക്കാൾ വലിയ സ്റ്റാറാ ഞാനിപ്പോ. അങ്ങനെ പണം തന്നൊരു ഇന്റർവ്യൂ ഞങ്ങൾക്ക് ആവശ്യമില്ല. അങ്ങനെ പണം തരാത്തൊരു ഇന്റർവ്യൂ എനിക്കും ആവശ്യമില്ല. പത്രക്കാരോട് കളിക്കുന്നത് നല്ലതല്ല. ഭീഷണിയാണോ? നാളെ എന്നെ കുറിച്ച് മോശമായിട്ട് നിങ്ങൾ എഴുതുമായിരിക്കും. അത് ഞാനങ്ങ് സഹിച്ചു. ചായ കുടിച്ചിട്ട് ഇറങ്ങാൻ നോക്ക്. രണ്ട് ഫുൾ പേജ് എന്നെ കുറിച്ച് എഴുതണമെങ്കിലേ എനിക്ക് 500,000 രൂപ കിട്ടണം. കാണാം മാഡം. ഓ, വന്നേക്കുന്ന എന്നെ വിറ്റ് കാശാക്കാൻ മുടിഞ്ഞ ജാടന്നവർ. അതെ അതെ. അരെ മനസ്സിലായില്ല. ഞങ്ങള് നയന മാഡത്തിന് ഇന്റർവ്യൂ എടുക്കാൻ വന്നതാ. ഓ, ഞാൻ നയനയുടെ ഹസ്ബൻഡ്. അവര് വിവാഹം കഴിച്ചിട്ടില്ലെന്നാണല്ലോ പറഞ്ഞത്. ഇന്റർവ്യൂ ചെയ്തപ്പോ അങ്ങനെ പറഞ്ഞോ? ഇന്റർവ്യൂ നടത്തിയില്ല, പത്രത്തിലൂടെ പബ്ലിസിറ്റി കൊടുക്കുന്നതിന് പണം വേണോന്ന് പറഞ്ഞു. ഓ, എന്റെ ഭാര്യ എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. പണത്തോട് ഇത്തിരി ആർത്തി കൂടുതൽ അവൾക്ക്. അതില് കോംപ്രമൈസ് ഒന്നുമില്ല. ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞത് ശരിയാണോ? ഹസ്ബൻഡ് ആണെന്ന് മാത്രമല്ല, ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട്. മോൾക്ക് 1 വയസ്സായി. പിന്നെ കുമാരി നയന എന്നൊക്കെ പറയുന്നതോ? അതിന്റെ പിന്നിൽ എന്താണെന്ന് പത്രക്കാരായ നിങ്ങൾക്ക് തന്നെ അറിയാലോ. വിവാഹം കഴിഞ്ഞില്ലെന്ന് പറയുന്നതാണ് ഡിമാൻഡ്. നിങ്ങളുടെ തമ്മിലുള്ള വിവാഹ ഫോട്ടോസ് എന്തെങ്കിലും? അതിനെന്താ തരാലോ? വാട്സപ്പ് നമ്പർ തന്നാൽ മതി, അതിലേക്ക് അയച്ചുതരാം. ഭാര്യയെ പാരവയ്ക്കാണെന്ന് കരുതരുത്. സത്യം ലോകം അറിയണം. അവള് ഭാര്യയാണെന്നും അമ്മയാണെന്നും ഒക്കെ അറിയണം. ഇല്ല, മരിച്ചവനെ എങ്ങനെ മോള് കാണാനാ? അയാളെ തന്നെ അമ്മ കണ്ടത്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ചെറുത്തെ. നീ ഈ നാട്ടിൽ നിന്ന് മാറണമെന്നാ ഞാൻ പറയുന്നത്. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും തന്റെ അടുത്തോടെ ഇറങ്ങി നടക്കുന്നു. അവൻ ഇനി ആരുടെയൊക്കെ കാലിനാവുന്ന് പറയാൻ പറ്റില്ല.